നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പൊ മഴക്കാലമാണ്. പ്രകൃതിയിലും നമ്മുടെ ശരീരത്തിലും ചെറിയ ചെറിയ എന്നാൽ പ്രകടമായി കാണാവുന്ന ചില വ്യത്യാസങ്ങൾ വരുന്ന സമയമാണിത്. പൊതുവെ ശരീരത്തിന്റെ ബലം കുറഞ്ഞിരിക്കുന്ന സമയമായിട്ട് മഴക്കാലത്തിനെ കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബലം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ബലം കുറവുള്ള കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിൽ പലതരത്തിലുള്ള പനി, ജലദോഷം, കഫക്കെട്ട്, അജീർണം, എല്ലാ ത്വക്രോഗങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഈ സമയത്ത് കാണാറുണ്ട്. ഇവയൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതിനായിട്ട് വീട്ടിൽ ശീലിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ, എല്ലാ ചിട്ടകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ആദ്യമായിട്ട് ആഹാരം. അന്നന്ന് പാകം ചെയ്ത ആഹാരം വേണം കഴിക്കാനായിട്ട്. ദേഹത്തിന് ചൂട് നൽകുകയും എന്നാൽ എളുപ്പത്തിൽ ദഹിക്കാവുന്ന ആഹാരങ്ങൾ വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇതിനായിട്ട് ചൂടുള്ള കഞ്ഞി, രസം, സൂപ്പുകൾ, മാംസരസങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തണുപ്പുള്ളതോ തണുപ്പ് സ്വഭാവമുള്ള ആഹാരങ്ങളോ പഴങ്ങളോ ഒന്നും കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക. അടുത്തതായിട്ട് വെള്ളം. കുടിക്കേണ്ട വെള്ളത്തിനും അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണിത്. തിളപ്പിച്ച വെള്ളം മാത്രം കൊടുക്കുക. എണ്ണമയമുള്ള ആഹാരങ്ങളോ കൊഴുപ്പുള്ള ആഹാരങ്ങളോ ഒക്കെ കഴിച്ചതിന് ശേഷം ചൂടുവെള്ളം കൊടുക്കേണ്ടത് ഒരു ശീലമാക്കാവുന്നതാണ്. വെള്ളം തിളപ്പിക്കാനായിട്ട് തുളസി, ഏലയ്ക്ക, ചുക്ക്, ജീരകം എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പൊതുവേ ഈ സമയത്ത് രാമച്ചം, കരിങ്ങാലി ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്. ഇതിന് പൊതുവേ ഒരു ശീത സ്വഭാവം ഉള്ളതുകൊണ്ട്. അടുത്തതായിട്ട് കുളി. എണ്ണ തേച്ച് കുളി ഒരു ശീലമാക്കേണ്ട സമയമാണിത്. എന്നാൽ തലയിൽ എണ്ണ തേക്കുന്നത് ഒന്നോ രണ്ടോ ദിവസമായിട്ട് കുറയ്ക്കാം. കുളി കഴിഞ്ഞതിന് ശേഷം രാസ്നാദി പൊടിയോ കച്ചൂരാദി ചൂർണോ ഒക്കെ നെറുകയിൽ തിരുമാവുന്നതാണ്. വൈകുന്നേരത്തെ കുളി ഒഴിവാക്കേണ്ടതാണ്. കുളി കഴിഞ്ഞതിന് ശേഷം ഫാൻ്റെ നേരെ കീഴ് നിൽക്കുന്നതോ അല്ലെങ്കിൽ എ സിയുടെ നേരെ കീഴേ ഇരിക്കുന്നതോ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ധരിപ്പിക്കുന്ന വസ്ത്രങ്ങളാണ്. നന്നായി ഉണങ്ങിയ വസ്ത്രങ്ങൾ മാത്രം കുട്ടികളെ ധരിപ്പിക്കുക. പൊതുവേ ഈ സമയത്ത് മഴക്കാലത്ത് വസ്ത്രങ്ങളിൽ ഒരു ഈർപ്പം തങ്ങി നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർശ്വഫലം മാറ്റാൻ വേണ്ടിയിട്ട് തുണികൾ ഇട്ട് ഉണക്കുന്ന സ്ഥലം നന്നായിട്ട് ധൂപനം ചെയ്യാവുന്നതാണ്. ഇതല്ലാണ്ട് വീടും പരിസരവും ഒക്കെ ധൂപനം ചെയ്യാവുന്നതാണ്. ധൂപനത്തിനായിട്ട് അപരാജിത ധൂമചൂർണം, ദശാംഗ ധൂപചൂർണം, ഇല്ലെങ്കിൽ വീട്ടിൽ ലഭ്യമാവുന്ന വെളുത്തുള്ളി, ഉള്ളിത്തൊണ്ട്, എള്ള്, അല്ലെങ്കിൽ ഔഷധമരുന്നായ ഗുൽഗുലു ഇവയൊക്കെ ഇട്ടിട്ട് ധൂപനം ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അസുഖങ്ങൾ വരുന്നത് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. ശുചിത്വം, അത് വ്യക്തിപരമായിട്ടും പരിസര സംബന്ധമായിട്ടും നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു സമയമാണ് മഴക്കാലം. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടും കൂടി കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ആവശ്യമായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. നന്ദി, നമസ്കാരം.